good morning everyone last class we were studying about the permeability of soil and the two types of test that is constant head and variable head permeability test and today we will be discussing on the factors which are affecting the permeability of soil it is very important uh, from this equation this general this is the general express, expression for the coefficient of permeability of soil and it is k is equal to c into gamma w by മ്യൂ ഇൻറ്റു ഇ ക്യൂബ് ബൈ വൺ പ്ലസ് ഇ ഇൻറ്റു ഡി സ്ക്വയർ ദിസ് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ പഠിക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ ഇനിയും പറയാൻ പോകുന്ന എല്ലാ ഫാക്ടേഴ്സും ഇതിനകത്തുണ്ട് ഓക്കെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഫാക്ടേഴ്സിനെ എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എങ്ങനെ പെർമിബിളിറ്റിയായി ഈ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഇക്വേഷനെ നമുക്ക് സുഖമായിട്ട് പറയാം സോ ഈ ഇക്വേഷൻ പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അങ്ങ് വരും കാരണം ഇത് ഓരോന്നുമാണ് ആ ഫാക്ടേഴ്സ് ഞാൻ പറയാം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആ ഓക്കെ നമുക്ക് ഇത് തന്നെ എടുക്കാം മ്യൂ മ്യൂ എന്ന് പറയുന്നത് എന്താണ് ഡൈനാമിക് ആണ് ഓക്കെ വിസ്കോസിറ്റി ഓഫ് വാട്ടർ അല്ലെ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഓക്കെ ഇവിടെ നമുക്ക് മനസ്സിലാവും കെ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂന്ന് അപ്പോൾ ഇറ്റ് ഈസ് എ ഫാക്ടർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ദിസ് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ഓഫ് ഫാക്ടർ ദാറ്റ് എഫെക്ട് ദാറ്റ് അഫെക്റ്റ്സ് ദ പെർമിബിളിറ്റി ഓഫ് സോയിൽ അല്ലേ നമുക്ക് മനസ്സിലാവുല്ലോ ഈക്വേഷൻ വെച്ചിട്ട് നമുക്ക് അത് പറയാമല്ലോ അപ്പോൾ കെ ഈ സീക്വൽ ടു അല്ലെങ്കിൽ കെ പ്രൊപ്പോഷണൽ ടു വൺ ബൈ മിയോ കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആണ് മിയോ അതിൻ്റെ അർത്ഥം എന്താണ് ഈ വിസ്കോസിറ്റി കൂടുന്ന സമയത്ത് പെർമിബിളിറ്റി കുറയും അല്ലെ വിസ്കോസിറ്റി കുറയുന്ന സമയത്ത് പെർമിയബിളിറ്റി കൂടും സിംപിളി ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതുപോലെ വോയിഡ് റേഷ്യോ ഈ സ്മോളി എന്ന് പറയുന്നത് എന്താണ് വോയിഡ് റേഷ്യോ ഡെന്ന് പറയുന്നത് എന്താണ് പാർട്ടിക്കളുടെ സൈസ് അല്ലേ ഡയമീറ്റർ സൈസ് എന്ന് പറയുന്നതാണ് എക്സാക്റ്റ് ഗവർഡബിളി എന്താ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് അതെന്തായാലും അഫക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ പറയുമ്പോൾ ഈ സി എന്ന് പറയുന്നത് എന്താണ് കോയഫിഷൻ റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഈ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഓക്കെ പാർട്ടിക്കിൾ സൈസ് പാർട്ടിക്കിൾ സൈസ് ഏത് ലെറ്റർ വച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ഡി ഇക്വേഷനെ നോക്കുക ക്യാപിറ്റൽ ഡിക്ക് കെയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കെ കെയ്സ് പ്രൊപ്പോഷണൽ ടു ഡി സ്ക്വയർ അല്ലേ കെയ്സ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് പറയാം പാർട്ടിക്കിളുടെ സൈസ് കൂടുമ്പോൾ പെർമിയബിലിറ്റി കൂടും സിമ്പിൾ കഴിഞ്ഞു ഒരു 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 ഫാക്ടറിൻ്റെ പ്രോ ഒരു ഫാക്ടർ നമ്മുടെ പെർമിബിളിറ്റി എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ആ ഇക്വേഷൻ വെച്ച് പറഞ്ഞു കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ട് പറഞ്ഞു കേസ് പ്രൊപ്പോഷണൽ ടു ഡി സ്ക്വയർ ആയതുകൊണ്ട് പാർട്ടിക്കളിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് പെർമിബിളിറ്റിയും കൂടും സിംപ്ളി ഡയറക്ട്ലി പ്രൊപ്പോഷണലാണ് ഓക്കെ ഇതിനകത്തുനിന്ന് ഇതിനകത്തുനിന്ന് മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡയമീറ്റർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഓഫ് എ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ അതായത് ഗ്രാവൽ പോലുള്ള അല്ലെങ്കിൽ സാൻഡ് പോലുള്ള സോയിലിൻ്റെ പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ് അല്ലേ നമ്മൾ സിൽറ്റിനെയും ക്ലേയെ അപേക്ഷിച്ച് കൂടുതലാണ് അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇപ്പം ഒരു സാന്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് രണ്ടും സിൽറ്റിൻ്റെ ഒന്നും ആണെങ്കിൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും കെ ഈക്വൾ ടു സിൽറ്റിൻ്റെ ആണെങ്കിൽ കെ ഈക്വൾ ടു വൺ സ്ക്വയർ വണ്ണേ വരത്തുള്ളൂ പക്ഷേ അത് ഇതിൻ്റെ കേസ് ഓഫ് കോഴ്സ് ഗെയിൻ കോഴ്സ്ഗെയിൻ പാർട്ടികൾ സാറ്റഡേ ആണെങ്കിൽ ടു സ്ക്വയർ എത്ര വരും നാലാവും ത്രീ സ്ക്വയർ ആയ ഇതാവും ആവും സോ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും പെർമിയബിലിറ്റി കൂടും സോ അത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കണ്ടില്ലേ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വോയിഡ് റേഷ്യോ ആണ് അല്ലേ നമുക്ക് ഇത് നോക്കണ്ട നമുക്ക് ഇക്വേഷൻ നോക്കാം വോയിഡ് റേഷ്യോ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് ഇ ആണ് ആ ഇക്വേഷൻ വെച്ചിട്ട് ഇ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊപ്പോഷണൽ ആയിട്ട് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കെ ഈസ് പ്രൊപ്പോഷണൽ ടു ഇ ക്യു ബൈ വൺ പ്ലസ് ഇ എന്നാണ് ഇക്വേഷൻ സോ ഇ ക്യു ബൈ വൺ പ്ലസ് ഇ എന്ന് പറയുമ്പോൾ ഇ സ്ക്വയർ നടുത്താൽ മതി മുകളിൽ ഇ ക്യൂബും താഴെ ഇയുവാണല്ലോ ഇപ്പോൾ ഇ സ്ക്വയർ ഞങ്ങൾ എടുത്താൽ മതി ഇപ്പം കെ ഇസ് പ്രൊപ്പോഷണൽ ടു ഇ സ്ക്വയർ എങ്ങനെയാണ് വോയിഡ് റേഷ്യോ കൂടുമ്പോൾ പെർമിബിലിറ്റി കൂടും അപ്പോൾ അതും കഴിഞ്ഞു പാർട്ടിക്കിൾ സൈസും കഴിഞ്ഞു വോയിഡ് റേഷ്യോയും കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഷേപ്പ് ഓഫ് പാർട്ടികളാണ് ഈ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു പറഞ്ഞു പോകാം അതായത് ആംഗുലാർ പാർട്ടികളുണ്ട് റൗണ്ടഡ് പാർട്ടികളുണ്ട് മെയിൻലി ഇത് രണ്ടുമാണ് നമ്മുടെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ഇതിലേതിനായിരിക്കും പെർമിബിലിറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാവും ആംഗുലർ ആകുമ്പോൾ ഇങ്ങനെ ആംഗുലർ ആയതുകൊണ്ട് വോയിഡ്സ് പരമാവധി അടഞ്ഞടഞ്ഞ് പോകും ഇതിന് സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുതലാണ് ഈ ആംഗുലാർ പാർട്ടിക്കിൾസിന് വൈൽ റൗണ്ടഡ് ആകുമ്പോൾ അത്രയും വോയിഡ്സ് അടയത്തില്ല സോ പെർമിബിളിറ്റി കൂടുതൽ ഏതിനായിരിക്കും റൗണ്ടഡിനായിരിക്കും സോ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് അല്ലെ റൗണ്ടഡ് സോയിൽ പാർട്ടിക്കിൾസ് ഹാവ് മോർ പെർമി ആർ മോർ പെർമിയബിൾ ദാൻ ആംഗുലർ ഷെയ്പ്ഡ് പാർട്ടിക്കിൾസ് സോ അതാണ് നമ്മുടെ ഷെയ്പ്പ് ഓഫ് പാർട്ടിക്കിൾ പെർമിബിളിറ്റി എഫെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് നമ്മുടെ ഒരു ഐഡിയ വെച്ച് പറയാം വല ഈക്വേഷൻ വെച്ചിട്ട് ഇതിന് ഇല്ലാത്തൊരു കാര്യമുണ്ട് വിസ്കോസിറ്റി അതും കൂടെ നമുക്ക് പറയാം ഇത്രയും കാര്യങ്ങൾ പറയാം അപ്പോൾ നാല് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം ഓക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് അടുത്തായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ആണ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ എന്താണ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ആണ് വിസ്കോസിറ്റി ഓക്കെ അപ്പോൾ മ്യൂവിൻ്റെ കാര്യം അല്ലെങ്കിൽ വിസ്കോസിറ്റിയുടെ കാര്യം നമുക്ക് ഇവിടെ എവിടെ പറയാം പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിൽ പറയാം അപ്പോൾ അതും കഴിഞ്ഞു മ്യൂ വിസ്കോസിറ്റി നമ്മൾ സെക്കൻഡ് പ്രോ സെക്കൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിൽ ക്ലിയർ ചെയ്യും സോ പാർട്ടിക്കിൾ സൈസ് ഡി കഴിഞ്ഞു മ്യൂ കഴിഞ്ഞു ഇ കഴിഞ്ഞു ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ കഴിഞ്ഞു ഇമ്പ്യൂറിറ്റീസ് ആണ് ഇൻ വാട്ടർ ഞാൻ ചോദിച്ചോട്ടെ വെള്ളത്തിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ക്ലോഗ് ചെയ്യും അതായത് വെള്ളം സോയിലിൽ കൂടെ പോകുന്ന സമയത്ത് ഇമ്പ്യൂറിറ്റീസ് വന്ന് ആ വോയിഡ് അടയും അടഞ്ഞിട്ട് ഈ പെർമിയബിലിറ്റി ഓഫ് വാട്ടർ കുറയും ഓക്കെ അപ്പോൾ ഇമ്പ്യൂറിറ്റീസ് ഉണ്ടെങ്കിൽ ക്ലോഗിങ് കാരണം പെർമിയബിലിറ്റി കുറയും ഓക്കെ അപ്പോൾ അതും ക്ലിയർ ആയല്ലോ ഇനി നമുക്കുള്ളത് സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് ഈ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് എന്ന് പറയുന്നത് ഷേപ്പ് തന്നെയാണ് അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല സോയിൽ സ്ട്രക്ചർ ഡിപ്പെൻഡ് ചെയ്ത് പെർമിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിനകത്ത് പറയാം പിന്നെ അടുത്തായിട്ടുള്ളത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് പിന്നുള്ളത് അഡ്സോപ്ഡ് വാട്ടർ ആണ് അപ്പോൾ ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മളിന്ന് ആലോചിച്ചാൽ മതി സോയിൽ മൊത്തം കുതിർന്നിരിക്കുക അല്ലെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം അതിനടി അതിനെ തള്ളി തള്ളി താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എയർ പോക്കറ്റ്സ് ഒന്നും കാണത്തില്ല വെള്ളം നന്നായിട്ട് ഫ്ലോ ചെയ്യും പക്ഷേ പാർഷ്യലി സാച്ചുറേറ്റഡ് ആണ് എന്തു പറ്റും എയർ പോക്കറ്റ്സ് കാണും സോ വെള്ളം അതിനകത്തോട്ട് കയറിയിരിക്കത്തേ ഉള്ളൂ ഫ്ലോ നടക്കത്തില്ല ഓക്കെ അപ്പോൾ ഡിഗ്രി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടുന്നതിന് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടുമ്പോൾ അതിന് പ്രൊപ്പോഷണലായിട്ട് തന്നെ പെർമിബിളിറ്റിയും കൂടും ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു അടുത്തായിട്ട് അഡ്സോബ്ഡ് വാട്ടർ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഡ്സോബ്ഡ് വാട്ടർ എന്താണ് അഡ്സോബ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ അബ്സോർബ് ചെയ്യുക എന്നല്ല അഡ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സോയിൽ പാർട്ടിക്കിളിൻ്റെ ചുറ്റിനും വെള്ളം ഇങ്ങനെ ഒരു ലെയർ പോലെ ഫോം ചെയ്ത് അതിനെ പിടിച്ചു നിർത്താമെന്നുള്ളതാണ് ഈ അഡ്സോപ്ഷൻ അല്ലെങ്കിൽ അഡ്സോബ്ഡ് വാട്ടർ ഇൻ ദ കേസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള ക്ലേയിലും സിൽറ്റിലും ഒക്കെ ഇങ്ങനൊരു പോസിബിലിറ്റി വരുന്നുണ്ട് ഇങ്ങനൊരു അഡ്സോപ്ഷൻ കപ്പാസിറ്റി ഉള്ള സോയിൽസ് ആണ് ഈ ക്ലേയും സിൽറ്റും സിൽറ്റുമൊക്കെ അതിൻ്റെ പാർട്ടിക്കിൾസിലോട്ട് ഈ ഈ വാട്ടർ ഇങ്ങനെ അഡ്സോർബ് ചെയ്തിരിക്കും ഒരു വാട്ടർ ലേല് ലെയർ പോലെ മുകളിൽ കൂടെ വരുന്ന വെള്ളത്തെ താഴോട്ട് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ വെള്ളത്തെ വിടാത്ത രീതിയിൽ അഡ്സോപ്ഷൻ കാരണം ഈ പാർട്ടിക്കിൾസിന് ഈ അയോൺസിൻ്റെ ഈ ക്ലേ എന്ന് പറഞ്ഞാൽ പക്ക നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസാണ് മെയിൻലി ക്ലേ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇതിനെ അഡ്സോർബ് എച്ച് ടോയ്ക്കകത്തുള്ള വെള്ളത്തിനകത്തുള്ള ഹൈഡ്രജൻ പ്ലസ് അയോൺസിനെ അഡ്സോബ് ചെയ്ത് ഒരു ലെയർ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ക്ലേ പോലുള്ള ഒട്ടുന്ന രീതിയിലുള്ള കോസീവായിട്ടുള്ള സോയിൽസിനുണ്ട് സോ അത് കാരണം വെള്ളം അവിടെ പിടിച്ചു നിർത്തും താഴോട്ടുള്ള പെർമിയൻസിനെ അത് കോസ് ചെയ്യും അതുകൊണ്ട് പെർമിയബിളിറ്റി അത് കുറയ്ക്കും സൊ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിന് അഡ്സോപ്ഷൻ ഉള്ളത് കാരണം പെർമിയബിളിറ്റി കുറയും ഓക്കെ കോഴ് കോഴ്സ് ഗ്രെയിൻഡായിട്ടുള്ള ക്ലേക്ക് ഇത് ഗ്രാവലിനും സാനറ്റിലൊന്നും ആ ഒരു പ്രോബ്ലം ഇല്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിലിറ്റി ആയിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കെ ഈസ് പ്രൊപ്പോഷണൽ ടു ഇ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂ ബൈ വൺ പ്ലസ് ഇ കെ ഈസ് പ്രൊപ്പോഷണൽ ടു ഡി സ്ക്വയർ കെ ഈസ് പ്രൊപ്പോഷണൽ ടു വൺ ബൈ മ്യൂ എന്ന മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഓക്കെ അതിനുശേഷം പ്രോപ്പർട്ടി സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ അഡ്സോപ്ഡ് വാട്ടർ അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇംപ്യൂറിറ്റീസ് ഇൻ വാട്ടർ ഇത്രയും കാര്യങ്ങളോട് ചേരുമ്പോൾ ആ എട്ട് ഫാക്ടേഴ്സ് അഫെക്റ്റിംഗ് പെർമിബിളിറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കും ഓക്കെ ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തതിലേക്ക് പോകാം അപ്പം നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ ദിസ് വി ഹാവ് ഒള്ളി സം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ലെഫ്റ്റ് ഫോർ ദ മോഡ്യൂൾ ടു ടു ബി കംപ്ലീഡ് കംപ്ലീറ്റഡ് ഓക്കെ അപ്പം അതിന് മുമ്പ് നമുക്ക് ഇത് രണ്ട് രണ്ട് ഇക്വേഷനുകളുണ്ട് രണ്ട് ഇക്വേഷനുകൾ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു ഓക്കെ പെർമിബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പി ഡെപ്പോസിറ്റ് അതായത് നമ്മുടെ സോയിൽ ലെയേഴ്സ് സോയിൽ ലേയേഴ്സിൽ അത് പാരൽ ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലോ ഫ്ലോയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് രണ്ട് രീതിയിൽ നമുക്ക് പെർമിബിലിറ്റിയുടെ എഫക്റ്റീവ് പെർമിബിലിറ്റിയെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതിൽ ആവറേജ് പെർമിബിലിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ട് രീതിയുണ്ട് അത് ഫ്ലോയ്ക്ക് അനുസരിച്ച് മാറും വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് മാറും ഓക്കെ അതാണ് ഫസ്റ്റ് പോയിൻ്റ് ഇത് മെയിൻലി പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പോസിറ്റിൻ്റെ കേസിലാണ് അതായത് സ്ട്രാറ്റിഫൈഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെയറിൽ എന്തായാലും നമ്മുടെ ഭൂമിക്കിടയിൽ ലെയർ ലെയർ ആയിട്ടാണ് സോയിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനൊരു സോയിൽ ലെയറിൽ വെള്ളം ഇങ്ങനെ ഒഴിവാണെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും ഫ്ലോ പാരൽ ടു ദ പ്ലെയിൻ എന്ന് പറയാം അല്ലേ ഫ്ലോ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് പ്ലെയിനിന് പാരലായിട്ടാണെന്ന് പറയാം അതേസമയം ഇങ്ങനെയുള്ള അതേ സോയിൽ ഡെപ്പോസിറ്റിൽ വെള്ളം ഇങ്ങനെയാണ് ഒഴുകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഫ്ലോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്നും പറയാം ഓക്കെ കേസ് രണ്ടും മനസ്സിലായല്ലോ ഫ്ലോ പാരൽ ടു ദ പ്ലെയിനും ഫ്ലോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനും സോയിൽ ലെയറിൽ പാരലായിട്ട് ഒഴുകുവാണെങ്കിൽ വെള്ളം പാരലായിട്ട് ഒഴുകുവാണെങ്കിൽ ഫസ്റ്റ് കേസും പെർപെൻഡിക്കുലർ ആയിട്ട് ഒഴുകുകയാണെങ്കിൽ സെക്കൻഡ് കേസും ഇനി രണ്ട് ഇക്വേഷനും ഉണ്ട് അതോടെ നമ്മുടെ സെക്കൻഡ് മോഡുകളും അതിൻ്റെ ആയി സോ ലുക്കിംഗ് ഇൻ ടു ദിസ് ലേ ലെയേഴ്സ് നമുക്ക് എന്ത് മനസ്സിലാവും ഇതിൽ ഓരോ ലെയറിലെയും ഹെഡ് എച്ച് വണ്ണ് എച്ച് ടു എച്ച് ത്രീ ഹെഡ് എന്തായിരിക്കും സെയിം ആയിരിക്കും കാരണം ഈ ഹെഡ് ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യത്തില്ല അപ്പം ഇവിടുന്ന് വരുന്ന ഡിസ്ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ ഈ ക്യാപിറ്റൽ ക്യൂ ഈക്വൾ ടു നമുക്ക് സ്മോൾ ക്യൂ വൺ പ്ലസ് സ്മോൾ ക്യൂ ടു പ്ലസ് സ്മോൾ ക്യൂ ത്രീ എന്ന് എഴുതാൻ പറ്റും കാരണം ഈ ഡിസ്ചാർജിൻ്റെ സമ്മ് ആയിരിക്കും ഇത് ഓരോന്നോട് ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് ആണല്ലോ ഈ ഹെഡ് ക്യാപിറ്റൽ എച്ച് ആണ് ഈ ടോട്ടൽ ഹെഡെങ്കിൽ സ്മോൾ ഹെഡെന്ന് പറയുന്നത് എല്ലാം ഈക്വൽ ആയിരിക്കും എച്ച് വൺ ഈക്വൾ ടു എച്ച് ടു ഈക്വൾ ടു എച്ച് ത്രീ ആയിരിക്കും ഇതാണ് ഫ്ലോ പാരൽ ടു പ്ലെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിനകത്ത് എങ്ങനെ ചെയ്യും ക്യൂ ഈസ് ഈക്വൽ ടു സ്മോൾ ക്യൂ വൺ പ്ലസ് ക്യൂ റ്റു പ്ലസ് ക്യൂ ത്രീ എന്ന് നമുക്ക് എഴുതാൻ പറ്റും പറ്റുമല്ലോ ഓക്കെ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടായിരുന്നു തെറ്റെന്ന് പറയുന്നത് ഈ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ സെയിം ആവത്തില്ല ലോസ് ഓഫ് ഹെഡാണ് സെയിം ആവുന്നത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതാണ് ഡെൽറ്റ എച്ച് ആണ് സെയിം ആവുന്നത് ലോസ് ഓഫ് ഹെഡാണ് സെയിം ആവുന്നത് ഈ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഓഫ് ഹെഡ് അല്ല ആ ഹെഡിൻ്റെ അല്ലെങ്കിൽ ആ തിക്നസ് ഓഫ് ദ ലെയർ ആണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്ന് പറയുന്നത് ആ ലെറ്റർ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ആയതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ വന്നതാണ് ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് സ്മോൾ ക്യൂ വൺ പ്ലസ് സ്മോൾ ക്യൂ ടു പ്ലസ് സ്മോൾ ക്യു ആണ് ബാക്കി ഞാനിപ്പോൾ പറയാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കെ ഐ എ ഈക്വൾ ടു കെ വൺ ഐ വൺ എച്ച് എ വൺ പ്ലസ് കെ ടു രണ്ട് ലെയറേ ഉള്ള അങ്ങനെ അസ്യൂം ചെയ്യാം രണ്ട് ലെയർ കെ കെ ടു ഐ ടു എ ടു എന്നും എടുക്കുക അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രോളിക് റേഡിയൻറ്റ് ഈക്വൽ ആയിരിക്കും കാരണം ഹെഡ് ലോസ് ഈക്വലാന്ന് ഞാൻ പറഞ്ഞു ഡെൽറ്റ എച്ച് ബൈ എൽ ഈക്വലാണ് എൽ ഈക്വൽ ആണല്ലോ ലെങ്ത് ഓഫ് ദ ലെയർ ഈക്വൽ ആണ് ഡെൽറ്റ എച്ചും കോൺസ്റ്റൻ്റ് ആണ് സോ ഡെൽറ്റ എച്ച് ബൈ എല്ലെന്ന് പറയുന്നതാണല്ലോ എന്ത് ഐ എന്ന് പറയുന്നത് സോ ഐ വൺ ഐ റ്റു ഐ ത്രീ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എൽ ഐ ആണ് ഇവിടെ ഐ ആണ് സോ ഐ എല്ലാം കട്ടായി പോകും ആണല്ലോ സോ കെ എസ് ഈക്വൾ ടു കെ വൺ എ വൺ പ്ലസ് കെ ടു എ ടു എന്ന് എഴുതാൻ പറ്റും അല്ലേ ഓക്കെ അപ്പം കെ എ ഈക്വൾ ടു കെ വൺ എ വൺ പ്ലസ് കെ ടു എ ടു എന്ന് നമുക്ക് കിട്ടി അല്ലേ ഈ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷനൽ ഏരിയ അപ്പം ഇതിലെ അങ്ങോട്ട് ഇസഡ് ആക്സസിലുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സോറി ആ ലെത് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പം നമുക്കിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഹെഡിൻ്റെ ടേംസിൽ എഴുതാം അതായത് കെ എച്ച് ഈക്വൽ ടു കെ വൺ എച്ച് വൺ പ്ലസ് കെ ടു എച്ച് ടു എന്ന് എഴുതാൻ പറ്റും കാരണം അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും കെ എച്ച് ഈക്വൾ ടു കെ വൺ എച്ച് വൺ പ്ലസ് കെ ടു എച്ച് ടു എന്ന് എഴുതാം ഓക്കെ അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു എന്തായിരിക്കും കെ വൺ എച്ച് വൺ പ്ലസ് കെ ടു എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് ആയിരിക്കും ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ് എച്ച് വൺ പ്ലസ് എച്ച് ടു ആണ് അല്ലേ ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ എന്ന് പറഞ്ഞതന്നെ ഓക്കെ സോ സോ ദൻ ഫൈനലി ബിക്കംസ് കെ എച്ച് ഈക്വൾ ടു കെ വൺ എച്ച് വൺ പ്ലസ് കെ ടു എച്ച് ടു പ്ലസ് കെ കെ ത്രീ എച്ച് ത്രീ പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ പ്ലസ് എക്സെട്രാ ഓക്കെ അപ്പോൾ കെ വൺ എന്താണ് എച്ച് വൺ എന്താണ് എച്ച് ടു എന്താണ് കെ ടു എന്താണ് കെ ത്രീ എന്താണ് കെ എച്ച് എൻ കെ എച്ച് എന്ന് പറഞ്ഞാൽ ആവറേജ് പെർമബിലിറ്റി എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പം അത് കേട്ടാലും മതി തെറ്റൊന്നുമില്ല ഓക്കെ നമുക്ക് അങ്ങനെയാണ് പാരൽ ടു ദ ഫ്ലോയിൽ കിട്ടുന്നത് ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോയിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ഫ്ലോ നോർമൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അപ്പോൾ എന്ന് പറയുന്നത് മുകളിൽ കൂടെ താഴോട്ടാണ് ഫ്ലോ നടക്കുന്നത് ആണല്ലോ അപ്പോൾ ആ സമയത്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും അല്ലേ കാരണം ഇവിടുന്ന് വരുന്ന ക്യൂ തന്നെ ആണല്ലോ ഇവിടെ എല്ലാം ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ചാർജ് എടുക്കാൻ പറ്റത്തില്ല അല്ലേ കാരണം ഈ ക്യൂ ഈക്വൾ ടു ക്യൂ ആണ് ഈക്വൾ ടു ക്യൂ ടു ഈക്വൽ ആ ഒരു ഡിസ്ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും സം ഓഫ് ദി ഡിസ്ചാർജ് എന്ന രീതി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല സോ നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഇവിടെ എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ ഹെഡ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഹെഡ്സ് ആണെന്നുള്ള രീതി ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എല്ലാ ലെയറിലൂടെ ഹെഡിൻ്റെ സമ്മാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓക്കെ ഓക്കെ സോ ഇവിടെ ഡിസ്ചാർജ് ഈക്വൽ ആണ് ക്യൂ ഈസ് ഈക്വൽ ടു സ്മോൾ ക്യൂ വൺ ഈക്വൽ ടു സ്മോൾ ക്യൂ ടു ഈക്വൽ ടു സ്മോൾ ക്യൂ ത്രീ അപ്പം ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഈക്വശം വരുന്നത് ഓക്കെ സോ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ചെയ്യാനുണ്ട് പകരം നിങ്ങളിത് ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഇത് നമുക്ക് പ്രോബ്ലം പ്രോബ്ലമായിട്ടായിരിക്കും കൂടുതലും ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറയണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷെ അത് കുറച്ചും ചെയ്യാനുണ്ട് പക്ഷെ വളരെ സിമ്പിളാണ് എന്നത് വേണമെങ്കിൽ പറയാം പറയാം എന്നാൽ അതായത് ഇതിനകത്ത് പറയുമ്പോൾ ഡിസ്ചാർജ് ഈക്വൽ ആണ് ക്യു വൺ ഈക്വൽ ടു ക്യു റ്റു ആണ് അല്ലേ ക്യു വൺ ഈക്വൽ ടു ക്യു ടു ആണ് സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ക്യൂ എന്ന് പറയുന്നത് കെ ഐ എ ആണ് ഡാർസി ലോ വെച്ചിട്ട് കെ ഐ എ ആണ് എ നമ്മൾ യൂണിറ്റ് ഏരിയ കാരണം പെർമി എന്താ പെർപെൻറ്റിക്കുലർ ആയതുകൊണ്ട് ഏരിയ നമ്മൾ യൂണിറ്റി ആയിട്ടങ്ങ് എടുക്കുക എടുക്കുവാണെങ്കിൽ കെ ഐ എയ്ക്കകത്ത് എ ഇല്ല കെ ഇൻറ്റു കെ ഇൻ ൂ ഐയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഓക്കെ ഓക്കെ നമുക്ക് ചെയ്യാം നിങ്ങൾ ഇതിൻ്റെ പഠിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വരും ഓക്കെ അതുകൊണ്ട് നമുക്കല്ലെങ്കിൽ പ്രോബ്ലം പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ അതിനുള്ളൊരു പ്രൊവിഷനും ഇല്ല ഇവിടെ ചെയ്യാൻ എഴുതാനുള്ളൊരു സ്ഥലവും ഇല്ല അത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ ചെയ്യാം എന്തായാലും ഇതാണ് പെർപെൻഡിക്കുലർ അതുകൊണ്ടാണ് കെ വി എന്ന് വന്നിരിക്കുന്നത് കെ എച്ച് എന്ന് പറയുന്നത് ഹോർസോണ്ടലി ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് കെ എച്ച് വെർട്ടിക്കലി ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് കെ വി വന്നിരിക്കുന്നത് സോ കെ എച്ച് എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ കെ വൺ എച്ച് വൺ പ്ലസ് കെ ടു എച്ച് ടു പ്ലസ് കെ എ കെ ത്രീ എച്ച് ത്രീ ഡിവൈഡ് ബൈ എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ അതിൽ കെ വി ഇസ് ഈക്വൽ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ ഡിവൈഡ് ബൈ എച്ച് വൺ ബൈ കെ വൺ പ്ലസ് എച്ച് ടു ബൈ കെ ടു പ്ലസ് എച്ച് ത്രീ ബൈ കെ ത്രീ പണ്ട് നിങ്ങൾ റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ച സമയത്ത് പ്ലസ് ടുവിലൊക്കെ റെസിസ്റ്റൻസും പാരൽനാത്തും അതുപോലെ തന്നെ പെർപെൻറ്റിക്കുലർ ആയിട്ടും ഉണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് വാട്ടർ ഫ്ലോയും സോയിലിൽ കൂടെ വരുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചുവെക്കാം അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് സെയിം ആണ് ഇവിടെയും വരുന്നത് ഏകദേശം പാരൽ ആവുന്ന സമയത്ത് സിംപിളി ആഡ് ചെയ്ത് പോകുകയാണെങ്കിൽ പെർപെൻറ്റിക്കുലർ ആവുമ്പോൾ ഒരു ഒരു ഫ്രാക്ഷൻ ഫ്രാക്ഷണൽ ഫോമുകൂടെ വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അതുകൊണ്ട് ഈ പേപ്പറിൽ ഈ ഫിഗർ രീതി നമ്മൾ പിറ്റി നിൽക്കത്തില്ല അത് ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ നമുക്കപ്പോൾ അപ്പോൾ പിന്നെ ഇപ്പോൾ പറയാനുള്ള പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോർസോണലി ഫ്ലോ ചെയ്യുമ്പോഴാണ് പെർമിയബിലിറ്റി വെർട്ടിക്കലി ഫ്ലോ ചെയ്യുന്നതിനെക്കാട്ടി കൂടുന്നത് സോ കെ എച്ച് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ കെ വി ഓക്കെ സോ ഇതോടെ നമ്മുടെ മൊഴി ടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണുള്ളത് അത് ഒരുപാടുണ്ട് കാരണം എന്ന് വെച്ചാൽ പെർമിബിളിറ്റിയുടെ സൈഡിൽ നിന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിസിറ്റി ചാർട്ടുണ്ട് അതിനകത്തു നിന്നുണ്ട് അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യാൻ അത്യാവശ്യം ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് മോഡ്യൂൾ പോലെ അല്ലായിരുന്നു അത്യാവശ്യം വലിയൊരു മോഡ്യൂളാണ് ഇത് നിങ്ങളുടെ ബേസ് ആണ് നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ താങ്ക്